അവസാനം എല്ലാവരും ആഗ്രഹിച്ച ആ നിമിഷം നമ്മുടെ ജിൻഡോ മാസ്സായി മാറുന്നു, മരണ മാസ്സായി മാറുന്നു. അതെ, ജിൻഡോ ഒറ്റൊരുത്തൻ കാരണം ടണൽ ടീമിന് പവർ ടീമാവാൻ സാധിച്ചു. അതുതന്നെ ശരണ്യ ജിൻഡോയുടെ കാല് പിരിച്ചു കളഞ്ഞു, ചേട്ടാ ഞങ്ങളുടെ ടീമിലേക്ക് വരണമെന്ന്. പക്ഷേ ഈ ശരണ്യ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജിൻഡോ ചേട്ടനെ ഒരു പന്തിനിട്ട് തട്ടുന്നത് പോലെ തട്ടിക്കളിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ എൻ്റെ മോശമായ രീതിയിൽ സംസാരിച്ചു. എൻ്റെ ഡ്രസ്സിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം എൻ്റെ ഈ ജിൻഡോ ചേട്ടൻ എന്തിനാണ്, എന്തിൻ്റെ സുക്കേടാണ് നിങ്ങൾക്കിത് പറയാൻ? അതേപോലെ തന്നെ എൻ്റെ ശരീരത്തെ മോശമായ രീതിയിൽ ടച്ച് ചെയ്തു ഇയാൾ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ നമ്മുടെ ശരണ്യ തന്നെ അവസാനം നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ കാല് പിടിച്ച് കരയുകയാണ്. കാര്യം നേടാൻ കഴുതക്കാലും പിടിക്കണമെന്നാണല്ലോ, അതുകൊണ്ട് തന്നെ പിടിച്ചതാവാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ജിൻഡോ മാസ്സായിരിക്കുകയാണ്. ജിൻഡോയുടെ ആ ഒരു ലാസ്റ്റ് മൂമെൻറ്റ് തന്നെയാണ് ടണൽ ടീമിന് എന്താണെങ്കിലും പവർ ടീമാക്കാൻ സാധിച്ചത്. ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മോശപ്പെട്ട കളിക്കാരൻ, ആർക്കും എന്ത് വേണമെങ്കിലും പറയാം, ഒന്നും പ്രതികരിക്കാൻ പാടില്ല. അയാൾ പ്രതികരിച്ചാൽ അത് മൊത്തം പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നുപോലെ കുറ്റപ്പെടുത്തി ആ മനുഷ്യനെ ഇന്ന് കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് കരയുകയാണ് എല്ലാവരും. ചേട്ടൻ ഞങ്ങളുടെ ടീമിലേക്ക് വരണം. ആ ചേട്ടനെ ഇന്ന് നമ്മുടെ മുടിയനൊക്കെ വാനോളം എടുത്ത് ഉയർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.